അദൃശ്യമായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നാളെ മരിച്ചു പോകും. മരിച്ചു പോയാൽ ആരുടെ മണ്ണുണ്ട്? അവിടെ ചോദ്യമുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മഹഷറുണ്ട്, ജന്നത്തിന്റെ നാറുണ്ട്, മീസാനുണ്ട്, കിതാബുണ്ട്, സിറാത്തുണ്ട് എന്ന് വിശ്വസിക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മളിങ്ങനെ വിശ്വാസം ഇല്ലാത്തവരൊന്നും ഇവിടെ ഇരിക്കൂല. നമ്മളെല്ലാവരും മരിച്ചു പോകും എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മരണപ്പെട്ടാൽ ആരടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുവെക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അവിടെ ഒരു ചോദ്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു മുൻകര നക്കീർ അവിടെ വരുമെന്നും ചോദിക്കുമെന്നും ഇതൊക്കെ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞു കേട്ട പരിചയം മാത്രം. ഇതൊക്കെ നേരിൽ കാണണമെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അതാണ് സത്യവിശ്വാസികൾ. അല്ലിമാനു ബിൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൊണ്ടുള്ള വിശ്വാസം. ആഖിറത്തെ കൊണ്ടുള്ള വിശ്വാസം ഇത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ മുത്തഖികളാവുള്ളൂ. അല്ലെ, ഞാൻ മരിക്കൂലടേ, ഞാൻ മരിച്ചാലും എനിക്ക് മരണശേഷം ഒന്നും വലിയ ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പോയി ഈമാനിൽ നിന്ന് പുറത്തുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരാൾ മരണപ്പെട്ട് അയാളെ കൊണ്ടുപോയിട്ട് ചിതയിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കിയത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ അത് ചത്തുപോയല്ലോ, അയാൾ ചിതയിൽ കൊണ്ടുപോയി, അയാളെ ഭസ്മമെല്ലാം കൂടെ ഗംഗാനദിയിൽ ഒഴുക്കി വിട്ടല്ലോ, ഇനി അയാൾക്ക് എന്ത്? ഇതാണ് നമ്മുടെ ശൈലി. അത് ഒഴുക്കി വിട്ടതും കത്തിച്ചതും ഒക്കെ ഡെഡ് ബോഡിയാണ്. ഈ ബോഡിക്ക് ആ ബോഡിയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം. പക്ഷെ അള്ളാഹു തആല ബോഡിക്കകത്തിരുന്ന ഒരു സാധനമുണ്ട്, റൂഹ് എന്ന് പറഞ്ഞൊരു സാധനം. അതിനാരും കത്തിച്ചിട്ടില്ല, അത് മരിച്ചിട്ടുമില്ല, അത് ചത്തിട്ടുമില്ല, അത് ചാമ്പലായിട്ടുമില്ല. ആർക്കെങ്കിലും ആ റൂഹിനെ കത്തിക്കാൻ കഴിയോ? അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ കൈകളിലാണ്. ബാക്കി ബോഡി നമ്മളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നബിയെ, അങ്ങയോട് റൂഹിനെ കുറിച്ച് ചോദിക്കുമ്പോ അങ്ങ് മറുപടി പറയണേ, ആ റൂഹിന്റെ ഉത്തരവാദിത്തം എന്റെ റബ്ബിന്റെ കൈകളിലാണ് കേട്ടോ. അത് അല്ലാഹുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ, അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല. നബി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ടല്ലേ റൂഹ് പോയത് റൂഹ് പോയെന്നൊക്കെ പറയട്ടെ. അവന്റെ റൂഹ് പോയടാ എന്ന് പറയില്ലേ? കാറ്റ് പോയി കാറ്റ് പോയി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡിയായി, പിന്നെ ഡെഡായി. അത് പിന്നെ അതിനകത്ത് പിന്നെ അതിനാണ് നമ്മൾ ഈ പണിയൊക്കെ, അതിലാണ് ഈ പണി മൊത്തം കൊണ്ടുവച്ച് ഇതയിൽ വെക്കുന്നതും കത്തിക്കുന്നതും ചാമ്പലാക്കുന്നു. പക്ഷെ ഇവന് റൂഹിനെ പിടിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല റൂഹ് സ്വാലിഹീങ്ങളുടെ റൂഹാണെങ്കിൽ അത് എള്ളിയുള്ള രേഖപ്പെടുത്തും. നമ്മളിപ്പോ എപ്പോ മരിച്ചാലും അവന്റെ റൂഹിനെ മലക്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ്. കൊണ്ടുപോയി ഒരിടത്ത് രേഖപ്പെടുത്തും, അവിടെ കൊണ്ടുവെക്കും, ഫിറ്റ് ചെയ്യും. പിന്നെ ബോഡി മാത്രം ഇങ്ങനെ കിടക്കും, അങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് തട്ടിയാൽ ഇങ്ങോട്ട്, എഴുന്നേപ്പിച്ചിരുത്തി അങ്ങനെ, മൂക്ക് കെട്ടിയാൽ അങ്ങനെ, കാല് കെട്ടിയാൽ അങ്ങനെ നടക്കും. ബോഡിയാണ്, പക്ഷെ എന്റെ ഉള്ളിലുള്ള സാധനം അതും കൊണ്ടുപോയി. അതെങ്ങൊന്നും ആവൂല അവിടെ. അതിനാണ് അതിനകത്താണ് ഈ ചോദ്യവും വിശേഷങ്ങളും എല്ലാം. ഈ ബോഡിയല്ല, സ്വാലിഹീങ്ങളുടെ നേരെ കൊണ്ടുപോകും മുകളിലേക്ക്, ഏഴാൻ ആകാശത്തിൽ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തും. ഫാസിഖീങ്ങൾ, അഹങ്കാരി തെമ്മാടികൾ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവന്റെ പിടിച്ച് ഭൂമിക്കടിയിലേക്ക്, ഏഴാമത്തെ ഭൂമിക്കടിയിൽ കൊണ്ടുപോയി ഇടിച്ച് താഴ്ത്തും. ഭൂമിയുടെ അടിയിൽ, ഏറ്റവും അടിയിൽ കൊണ്ട് താഴ്ത്തും, അവിടെ കൊണ്ടുവയ്ക്കും. അത് സിജീൻ എന്നാണ് അതിന് പറയപ്പെടുക. അവിടെയാണ് കൊണ്ടുവയ്ക്ക. എന്നിട്ട് ഇവന്റെ മയ്യത്ത് എപ്പോഴാണോ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത്, അള്ളാഹു തആല അവന്റെ റൂഹിനെ അവിടേക്ക് കൊണ്ടുവരും, മടക്കുമെന്നാണ് ഹദീസ് ഉള്ളത്. അപ്പൊ സാധാരണഗതിയിൽ ഇവനായി മാറും. അയഹ്സബുൽ ഇൻസാൻ അയ്യുത്റക സുദാ അലം യകു നുത്ഫത മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് ആണും പെണ്ണുമാക്കി മാറ്റിയ നിങ്ങളെ
നിങ്ങൾ മരിച്ചുപോയി ചാമ്പലായി പോയി എന്നതുകൊണ്ട് വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അവന് കഴിവില്ലേ കഴിവില്ലേ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് മനുഷ്യ നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നീ കരുതണ്ട കേട്ടോ. അയഹസബുൽ ഇൻസാൻ, മനുഷ്യൻ കരുതുന്നുണ്ടോ, അവനെ വെറുതെ വിടപ്പെടുമെന്ന് അവൻ കരുതുന്നുണ്ടോ? വാളേക്കാൻ വന്നവരോട് വാൾ പറയുന്ന മൊയ്ലിയാരോട് അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങളെ അങ്ങോട്ട് വെറുതെ വിടുവോ നിങ്ങൾ കരുതണ്ട കേട്ടോ, എനിക്കൊരു സമയമുണ്ട്, അത് ഞാൻ പിടിക്കും. അത് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. ഇത് അള്ളാന്റെ കയ്യിലാവും വഴിയാ, നമ്മളൊരിക്കലും ഒരു പിടുത്തം ഉണ്ടാവുമെന്നൊരു പേടി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സരളമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോകും. ഈ വിശ്വാസം ഇല്ലാത്തവനാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നത് അദൃശ്യത്തെ കുറിച്ചുള്ള വിശ്വാസം വേണം. അങ്ങനെ ഖബറുണ്ട്, ഖബറിനകത്ത് ശിക്ഷയുണ്ട്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ, സൂറത്ത് യാസീൻ ഓതുമ്പോ പെണ്ണുങ്ങളെ ഓതാറില്ലേ, ഹല്ലേലൂയാ വൈലനാ മം ബഅസനാ മിം മർഖദിനാ, ആരാണ് ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്, എക്കാലവും ഖബറിൽ കിടക്കാമെന്ന് വേണ്ട. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഇതാ ഒരു വിഭാഗം ആളുകൾ ആ ഖബറിന്റെ ഉള്ളിലുള്ളവരെല്ലാം കണ്ണ് തിരുമ്മിക്കൊണ്ട് എഴുന്നേൽക്കുമത്രേ. ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ, മമ്പാസനാ മിമ്മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്നുണർത്തിയത്, ആരാണ് ഞങ്ങളെ ഈ ഖബറിൽ നിന്നുണർത്തിയത്. ഉടനെ വിളിയാളമുണ്ടാകും, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ വാഅദയാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇതെല്ലാം പണ്ഡിതന്മാരും പ്രവാചകന്മാരും അംബിയാ മുർസലീങ്ങളും ലോകത്തോട് പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് നീ ഖബറിലല്ല നമ്മുടെ ജീവിതം, നേരെ മഹ്ഷറിലേക്ക് വരണമേ. നേരെ അങ്ങോട്ടേ കൊണ്ടുപോകും ഖബറിൽ നിന്ന്. ഖബറിലെ സമയം കഴിഞ്ഞു, എപ്പോഴും ഖബറിൽ കിടക്കാന്ന് വേണ്ട. അതുകൊണ്ടാണ് ഈ റൂഹിലാണ് അല്ലാഹ് പിടിക്കുന്നത്. ഇനിയിപ്പൊ ഖബറ് കുഴിച്ച് മാന്തി, ജെ സി ബി വന്നെല്ലാം മാന്തി എടുത്ത് വെള്ളപ്പൊക്കത്തി അത് മൊത്തം ഒഴുകിപ്പോയി, മാഫി മുഷ്കിൽ. റൂഹിലാണ് പിടുത്തം, അത് ആർക്കും കൊണ്ടാൻ പറ്റൂല. നാളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി റബ്ബിലേക്കാണ് നമ്മെ തെളിച്ചു കൊണ്ടുപോകുന്നത്. അന്ന് ഓർക്കണ യുവാക്കളെ, യുവതികളെ, സഹോദരി സഹോദരങ്ങളെ, അന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാവല്ല കേട്ടോ, നമുക്ക് ചോറ് വാരിത്തന്ന നമ്മുടെ കൈകളാണ് കേട്ടോ. ഏതൊരു നാവുകളാണോ അസഭ്യം പറഞ്ഞത്, ഏതൊരു നാവുകളാണോ ഹീബത്ത് നമീമത്ത് ഏഷണി ദൂഷണം പറഞ്ഞത്, ആ നാവുകൾ അള്ളാഹു നാളെ ബന്ധിച്ചു വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ചുണ്ടുകൾ അള്ളാഹു സ്റ്റാപ്ലർ ഇടുകയാണ്. നമ്മുടെ കണ്ണെന്താണ് കണ്ടത്, കാതെന്താണ് കേട്ടത്, കൈയെന്താണ് ചെയ്തത്, കാലെവിടേക്കാണ് നടന്നത്, ഈ അവയവങ്ങൾ സ്വമേധയാ സംസാരിക്കും അത്രേ. നരകത്തിലേക്ക് അവരുടെ അക്രമങ്ങളും അധർമ്മങ്ങളുടെയും കാരണമായി അവരെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ഇതാ കൊണ്ടുപോവുകയാണ്. ഇതാ മാ ജാഉഹാ
ഷഹീദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യക്സിബൂൻ. അവിടേക്ക് കൊണ്ടുപോകുമ്പോ നീ മറുപടിയൊന്നും പറയേണ്ട കേട്ടോ, നിന്റെ നാവല്ല സംസാരിക്കുന്നത്, നിന്റെ കൈകളാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ നാളാകൃത്തി നടക്കാൻ പോകുന്ന വിഷയമാണ്, നാളെ ചർച്ച ചെയ്യും. ഇന്ന് കൈകൾ സംസാരിക്കുന്നില്ലേ? സംസാരിക്കുന്നുണ്ടോ ഇന്ന് കൈകൾ? സംസാരിക്കുന്നുണ്ടോ അബീബ? ഇല്ല, ആരും പറഞ്ഞില്ല. നിങ്ങൾ രാത്രി മെസ്സേജ് വിടുന്നത് എന്താ? രാത്രി അങ്ങോട്ട് പടക്ക പൊടക്കൊന്നും ചാട്ടുന്നില്ല, വാഗോണ്ടാന്നോ? അത് സംസാരമല്ലേ കൈയുടെ. നീ പോയോ? നീ ഉറങ്ങിയോ? വാപ്പ ഉണ്ടോ? ഉമ്മ ഉണ്ടോ? വിളിച്ചോടാൻ സമയമായോ? എഴുന്നേറ്റ, ഞാൻ ബൈക്കും കൊണ്ട് ഇപ്പൊ വരാം. ഞാൻ ബൈക്കുമായിട്ട് കമ്പലടി വന്ന് നിൽക്കാം. നീ അപ്പോഴത്തെ കുറിച്ച് ഇതെല്ലാം നാവിലൂടെ അല്ല, എല്ലാം അതാണ് കൈയുടെ സംസാരം അല്ലേ? അതാണ് കൈ സംസാരിക്കുന്നത്. ഇപ്പൊ ശരിയാ, ഇപ്പൊ കൈ സംസാരിക്കുന്നില്ലേ? ഇതിപ്പോ നമ്മള് മെസ്സേജിലൂടെ സംസാരിക്കുന്നെങ്കിൽ ഈ കൈ നാളെ യഥാർത്ഥത്തിൽ സംസാരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ സംസാരിക്കും. നമ്മുടെ കൈയുടെ സംസാരമാണത്. അത് കറക്റ്റ് ഇവിടെ സംസാരിക്കുന്നുള്ള ഏറ്റവും വലിയ തെളിവാണത്. കണ്ണ് സംസാരിക്കുന്നില്ലേ? കണ്ണും പറയും. കാരണം കണ്ണിൽ നോക്കിയിട്ടല്ലേ സ്കാൻ ചെയ്ത് മനുഷ്യന്മാരെ മുഴുവൻ നീ 9 പാസ്പോർട്ട് എടുത്തവനെ മാറി നിൽക്കണം. എന്റെ കണ്ണിൽ നോക്കിയിട്ട് അവിടെ പിടിക്കുക എയർപോർട്ടില്. അത് കണ്ണിലറിയാലോ അല്ലേ? അതിനാണ് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്. അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സാമാനത്തിലൂടെ നോക്കിക്കുന്ന കണ്ടിട്ടുണ്ട്. എയർപോർട്ടിൽ പോകാൻ കണ്ണിലാണ് പരിപാടി. കണ്ണിലിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് മൊത്തം പോക്കും കണ്ണിൽ നിന്ന്. കണ്ണ് സംസാരിക്കും, കാത് സംസാരിക്കും, കാത് സംസാരിക്കും, അവയവങ്ങളെല്ലാം സംസാരിക്കും. ഇന്നഹു വലഅസ്മി യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖുദുഹു അലർ റിജ്ലി ശിമാൽ. നാളെ നമ്മുടെ വായെല്ലാം ബന്ധിക്കപ്പെടുമ്പോ, നാവ് പൂട്ടപ്പെടുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ സംസാരിക്കുന്നത് നിന്റെ ഇടത് കാലിന്റെ തുടയല്ലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദ്യമായി സംസാരിക്കുന്നത്. ഇന്ന അവ്വല അവ്മിൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ. നമ്മുടെ നാവുകളെല്ലാം ബന്ധിക്കപ്പെടുമ്പോ ആദ്യമായി സംസാരിക്കുന്നത് നിന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് സംസാരിക്കുന്നത്? അല്ലാഹുവേ, കോളേജിൽ പോയപ്പം കോളേജ് ക്യാമ്പസിൽ വെച്ച് മരത്തിന്റെ ചോട്ടി വെച്ച് ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ എടുത്ത് വെച്ച് പടച്ചവനെ. കറക്റ്റ് അതങ്ങ് പറയണം. നീ ഒന്നും പറയണ്ട, നീ ഒരു അക്ഷരമുണ്ടരുത്, ചുപ്രഹോ. സ്കാൻ ചെയ്യാണ് എവിടൊക്കെ എത്ര ചന്തി ഇതിനകത്ത് മുട്ടിയിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. എല്ലാം അവിടെ പോകും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പാലായിൽ മുനിസിപ്പാലിറ്റിക്കാർ ഒരു പിന്നെ വെയിറ്റ് ഷർട്ട് പൊളിച്ചു കളഞ്ഞു. അത് പത്രത്തിൽ വായിച്ചോ. എന്താണെന്നറിയോ, ഈ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ അവിടെ വന്ന് മടിയിലിരിക്കുന്നു പോലെ. വെയിറ്റ് ഷർട്ടിൽ ആണിന്റെ മടിയിൽ പെണ്ണ് വന്നിരിക്കുകയാണ്, പെണ്ണിന്റെ മടിയിൽ ആണ് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് മൊത്തത്തിൽ അതങ്ങോട്ട് പൊളിച്ചു കളഞ്ഞു സംഭവം. അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞു സംഭവം. അപ്പൊ ഈ മടിയിലിരിക്കുന്ന കൊണ്ടാണല്ലോ ഈ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ കാലാണ്, തുടയല്ലാണ് എന്ന് നബിയുനാ ഷഫീഉന റസൂലുള്ളാഹി. കോളേജിൽ പോകുമ്പോ ക്ലാസ് റൂമിൽ ചെക്കന്മാർ ഇങ്ങനെ ഇരുന്നു കൊടുക്കും, അല്ല പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്നു കൊടുക്കും, ചെക്ക ഇങ്ങനെ മലന്ന് കിടക്കും അവളുടെ തുടയിൽ ഇങ്ങനെ കിടക്കും, കാലം നീട്ടി വെച്ചിട്ട്. ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ലേ? വാട്സപ്പിൽ കണ്ടിട്ടില്ലേ? കള്ളം പറയണ്ട, ശരിയല്ലേ ഇത് നടക്കുന്ന സംഭവല്ലേ? മിണ്ടാവൊരു നാണക്കേടുണ്ട്. ആന്ന് ആന്ന് മൂളാൻ ഒരു മടി, അന്ന് ഇന്ന് മൂളാനൊരു മടി. ഇന്നത്തെ നമ്മൾ പത്രത്തിൽ ഇത് ഇത് ന്യൂസിൽ കാണുന്ന ഇതൊന്നൊരു കളവല്ല. ആൺകുട്ടി പെൺകുട്ടിക്ക് ഐസ്ക്രീം വെച്ചു കൊടുക്കുന്നു, ആൺകുട്ടി പെൺകുട്ടിക്ക് മാല കെട്ടി കൊടുക്കുന്നു, ആൺകുട്ടി പെൺകുട്ടിയെ ബാത്റൂമിൽ കൊണ്ട് ഒരു പെണ്ണ് അങ്ങോട്ട് വലിക്കുന്നവനെ ഒരു പെണ്ണ് അകത്തു നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വലിക്കുന്നു. ഇതെല്ലാം ഈ ഫോട്ടോ എടുക്കുന്നുള്ളതാണ് വൈകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളിതൊന്നും അറിയില്ലല്ലോ. ഇതെല്ലാം ഇന്ന് വ്യക്തമായിട്ട് ഇന്ന് കാണുന്ന സംഭവമല്ലേ? ഇതെല്ലാം ഇന്ന് കാണുന്നല്ലേ നമ്മൾ സ്കൂളിൽ കോളേജിൽ പോകുമ്പോ? അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് ഉണ്ടാവുമല്ലോ ചോദ്യം, ആരൊക്കെ വന്നിരുന്നു എന്നുള്ളത്. കാല് പറയും, നീ പറയണ്ട. കാരണം നമ്മൾ നാവ് തുറന്ന ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് കള്ളവേ പറയുള്ളൂ. ഒരു തന്നെ പണ്ടം കണ്ടല്ലോ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുമ്പോ ഒരു തമാശക്ക് പറയുന്ന കാര്യം, ഒരു മുതുകള്ളൻ ജീവിതത്തിൽ അവൻ നാവെടുത്ത് സത്യം പറഞ്ഞിട്ടില്ല, അവൻ ചത്തുപോയി. അവനെ കൊണ്ട് കുഴിച്ചിട്ട് മുൻഗണനക്കാർ ചോദിക്കാൻ വന്നപ്പോ ഉടനെ മുൻഗണനക്കാർ ഇപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളല്ലോ, അതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ വന്നേ?
ഇപ്പൊ ചോദിക്കാൻ വന്നു, ആ അതാ ഇപ്പൊ ചോദിക്കാം ആരാടാ എന്നെ. ഉടനെ അള്ളാടുത്ത് ചോദിച്ചു, പടച്ചവൻ ഇവന്മാര് ഇതാ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ പടച്ചവനെ, ഞങ്ങൾക്ക് മുമ്പ് ആരാ നീ വിട്ട അള്ളാഹന്നെ മലക്കളെ അവന്റെ ജീവിതത്തിൽ അവൻ ഒരു കള്ള സത്യം പറഞ്ഞിട്ടുണ്ട്. വാത്തോറ മരിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. മഹാനായ കുഞ്ഞാലി കുഞ്ഞാലി മുസ്ലിയാരുണ്ട്. കുഞ്ഞാലി മുസ്ലിയാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ പൊങ്ങിയിരിക്കുക, അതിങ്ങനെ പിടിച്ച് താക്കുമ്പം കാല് മേപ്പോട്ട് പോകും, കാല് പിടിച്ച് താക്കുമ്പം തല മേപ്പോട്ട് പോകും. അപ്പൊ അവിടെ വന്നിരുന്ന് വേറൊരു ഉസ്താദ് പറഞ്ഞു, അള്ളാഹ കുഞ്ഞാലി നീ ജീവിച്ചിരുന്നപ്പോഴും ആളുകളെ ചിരിപ്പിച്ചു, മരിച്ചപ്പോഴും ആളുകളെ ചിരിപ്പിക്കാണ്. കാരണം ഈ മയ്യത്ത് ഇങ്ങനെ തല പിടിച്ചതാക്കുമ്പോൾ കാല് പൊങ്ങുകയും കാല് പിടിച്ചാക്കും തല പൊങ്ങുകയും കൂടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ചിരിച്ചു പോകും. കുഞ്ഞാലി മുസ്ലിയാർ പൊതുവെ കുഞ്ഞാലി മുസ്ലിയാർ മങ്ങാട്ടച്ചനും കേട്ടിട്ടില്ലേ, ആ അവരിങ്ങനെ രണ്ട് കൂട്ടുകാരായിരുന്നു. അപ്പൊ ഇങ്ങനെ പല ചിരികളും പറയുന്നത് പോലെ നാവ് കൊണ്ട് നമ്മൾ തുറന്നാൽ നല്ലത് പറയാറില്ല, നമ്മൾ നാവ് തുറക്കുന്നത് ഒന്നി ഒരുത്തന്റെ പച്ച ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ കള്ളം പറയാനായിട്ടാണ്. അല്ല നല്ല കാര്യത്തിനുണ്ട് നാവ് തുറക്കുന്ന കുറച്ച് സമയത്തേക്കുള്ളു, അത് കുറെ സമയം അല്ലാഹു അക്ബർ അതിനു വേണ്ടി മാത്രമേ നാവ് തുറക്കുള്ളൂ, പിന്നെ മൊത്തവും അവനെ കുറിച്ച് പറയാനേ തുറക്കുള്ളൂ, അത് ഇത്രയേ ഉള്ളൂ. അല്ലാഹു അക്ബർ ഒരു സെക്കൻഡ് സമയം, അല്ലാഹു ലിമൻ ഹമിദ അര സെക്കൻഡ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തീർന്നു. നിവാളിയാന്ന് പറഞ്ഞ് നിസ്കരിച്ചോണ്ടിരിക്കുന്നതിനെ പിടിച്ച് പറഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് പിന്നെ ചർച്ച വാ തുറക്കുന്നത് ലൊഹറിന് തുറന്ന വാ അസറിന് അടക്കിയുള്ളത്. ഇത് അള്ളാഹുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പൊ ഈ നാവ് സത്യം പറയൂല, നാവ് സത്യം പറയൂല, അത് വാ തുറന്ന കളവേ പറയൂ. അതുകൊണ്ട് അള്ളാഹു തആല ആ നാവിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും, പിന്നെ പറയുന്നത് മൊത്തം നമ്മുടെ കൈയാണ്. ഇതുകൊണ്ടാണ് ഇത് യാസിൻ സൂറത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി വെച്ചത്. ഈ സൂറത്ത് ആയത്ത് മറ്റൊരായത്ത് ഞാൻ യോദി ആയത്തല്ല, ഞാൻ യോദിയെ നൂറ് അള്ളാഹു തആല സൂറത്ത് യാസിൻ നമ്മൾ എപ്പോഴും ഓതുമ്പോൾ ഓർത്തണം. പെണ്ണുങ്ങളെ സഹോദരിമാരെ ഓർത്തണം ഈ ആയത്ത്. ഞാൻ ഒന്നുകൂടെ ഓതിത്തരാം. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ മഹ്ശറിന്റെ ദിവസത്തിൽ നാം ഓരോരുത്തരുടെ നാവിനെ സീല് വെച്ച് ബന്ധിക്കുമത്രേ. നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകളാണ് പിന്നീട് സംസാരിക്കുന്നത്. മൻ വലഅ അലംറാത്തിൻ ലാ തഹില്ലു ലഹു, ഏതെങ്കിലും ഹലാലല്ലാത്ത ഒരു പെണ്ണിനെയാണ് ഈ കൈ സ്പർശിച്ചതെങ്കിൽ ആ കൈ നാളെ സംസാരിക്കുമത്രേ. അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം നാളെ വിളിച്ചു പറയും, കൈ പറയും, നമ്മളൊന്നും പറയണ്ട. ഇതിനാണ് ഈ കയ്യിലൊക്കെ ഓരോ ഹൈവേ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടല്ലോ ബൈപ്പാസ്, ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, കണക്കുകളുണ്ട്. ഇത് വെറുതെ അല്ല, ഇത് അല്ല. ഈ ഞരമ്പ് പിടിച്ച് നോക്കുന്നവരൊക്കെ ഇതൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഇന്ന ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ടെന്ന് ദുനിയാവി വെച്ച് തന്നെ പറയുന്നുണ്ടല്ലേ. അപ്പം നാളെ ആഹൃതി ചെല്ലുമ്പോൾ എന്തായിരിക്കും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയും. ശരി, ഇതിന് ഏറ്റവും വലിയ തെളിവല്ലേ നിങ്ങളുടെ വിരൽ ഒന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറിൽ കൊണ്ട് അമർത്തിയാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നില്ലേ? ഇല്ലേ അബീവേ? എന്താപ്പ ഇത് നിങ്ങളൊന്നും മിണ്ടാത്ത, പ്രസംഗം നിർത്താൻ പോവാ. മയ്യത്തിനോടാണോ ഹയ്യനോടാ സംസാരിക്കുന്നത്? അല്ലാഹു മഗ്ഫിർലി ഹയ്യനാവ മയ്യത്തിനാ. ഹബീബ നമ്മളിപ്പോ ഇല്ലേ ഒരു നമ്മൾ കമ്പ്യൂട്ടറിലാകത്ത് എല്ലായിടത്തും അക്ഷയാലും കൊശിയാലും ഒക്കെ കൊണ്ടുവച്ചിട്ടില്ലേ ഒരു സാമാനം നമ്മുടെ വിരൽ കൊണ്ടുപോകാനകത്ത്? എന്തിനു പറയുന്നേ ഉടക്ക ഗോതമ്പും പച്ചരിയും വേണം, മുഴുവൻ കിഴിവൊക്കെ ഉള്ള സാമാനം വേണമെങ്കിലും കൈ കൊണ്ടേ വേണ്ടേ? അതും കൈ അമർത്ത. അപ്പൊ കൈ അമർത്തിയാൽ എത്ര വാപ്പ ജീവിച്ചിരിപ്പോണ്ട് എത്ര വാപ്പ മരിച്ചുപോയി ഇതെല്ലാം അതിനകത്ത് കാണാം. എന്നിട്ടേ നമുക്ക് പഞ്ചാര തരുള്ളൂ, എന്നിട്ട് നമുക്ക് മണ്ണ തരുള്ളൂ. കറക്റ്റ് അറിയാൻ പറ്റും അത് നമ്മുടെ ഈ വിരൽ തുമ്പിൽ എല്ലാം അറിയാമെങ്കിൽ, ഇതൊക്കെ ദുനിയാവിൽ അറിയാമെങ്കിൽ ആഖിറത്തെ നമ്മൾ ഈ കൈ കൊണ്ട് അള്ളാഹിന്റെ മുന്നിൽ പോകുമ്പോൾ പടച്ചവന്റെ മുന്നിൽ കൈ സത്യം പറയുമെന്ന് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യ അല്ലേ? എത്ര യാഥാർത്ഥ്യമാണത്, എത്ര യാഥാർത്ഥ്യമാണത്. പടച്ചവനെ നമ്മളിപ്പോ നടന്നു പോകുന്ന നമ്മുടെ ആരൊക്കെ നീ എവിടൊക്കെ റൂട്ടിൽ നിന്റെ കാല് വെച്ച് നടന്നിട്ടുണ്ടോ റൂട്ട് മാപ്പ് എടുത്താൽ അറിയാം. അളിയാ നീ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് എവിടൊക്കെ പോയിട്ടുണ്ട്, അളിയാ നിന്റെ മൊബൈല് തുറന്നിട്ട് റൂട്ട് മാപ്പ് ഓണാക്കിയാൽ ഏത് വീട്ടിൽ പോയെന്ന് വരാനാത്തറിയാം.
രണ്ടും പിള്ളക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ട് അവള് രക്ഷപ്പെട്ട് അതങ്ങാനും എടുക്കാൻ അവളെങ്ങാനും പഠിച്ച നമ്മുടെ കാര്യം പോക്കാം. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ പോയാൽ നെറ്റ് ഓണാക്കരുത്, നെറ്റ് ഓണാക്കിയാൽ കറക്റ്റ് നീ അവിടെ പോയാൽ റിട്ടേൺ അടക്കാനാവാത്ത വരും. എവിടെയെങ്കിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഏത് ഹോട്ടലിൽ കയറിയിട്ടുണ്ടോ, ഏത് ലോഡ്ജ് എടുത്തിട്ടുണ്ടോ, ഏത് റൂം എടുത്തിട്ടുണ്ടോ, ഈ സാധനം അവിടെ കൊണ്ട് നെറ്റ് ഓണാക്കിയിട്ടുണ്ടോ, തിരിച്ചിവിടെ വന്ന് റൂട്ട് മാപ്പ് നോക്കിയാൽ കറക്റ്റ് ഇന്ന ലോഡ്ജിൽ എന്തിനാ വെച്ചാണ് നിങ്ങൾ അവിടെ പോയ ആ ലോഡ്ജ് നിങ്ങൾ പോയെന്തിനാ. അതുകൊണ്ട് ഇത്തിരി 30 പൈസ കുറവായി ആയിട്ട് വാ നീ ജസ്റ്റ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി പോകാൻ നേരത്തെ പെട്ടെന്ന് വിളിച്ചോണ്ടോ ഇനി വാമോനെ എന്താ ഇവിടെ എന്താ സാറേ ഒന്നുമില്ല അല്ല ആനെ കൊണ്ട് കമ്മത്തി കടത്തിന് മലദ്വാരത്തിൽ നിന്ന് 90 കിലോ സ്വർണം എടുക്കുന്നതാണ്. ഇതെവിടുന്ന് കണ്ടുപിടിച്ചു, ഇത് ആര് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു? ഭൗതികമായ ദുനിയാവിൽ ഇങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആഖിറത്തിൽ അപ്പൊ എന്തായിരിക്കും? പടച്ചോൻ ഖുർആൻ പറഞ്ഞ സത്യല്ലേ? അല്ലാഹു പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുകയാണ് സൂറത്ത് യാസീൻ, വതുകല്ലിമുനായിദീം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സഹോദരാ സഹോദരി, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തഫ്ലഹ്നാ ബൈന റുഊസിൽ ഖലായിഖി വലാ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറാ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ജനമധ്യത്തിൽ വെച്ച് നിന്ദ്യരാക്കരുതേ, നിസാരരാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്. പടച്ചവനെങ്ങാണ് നാണം കെടുത്തിയാ തീർന്നില്ലേ, ഇതെങ്ങാനും പരസ്യമായിട്ട് പൊക്കിയാ പോയില്ലേ? ഉസ്താദും പോയി, തങ്ങളും പോയി, ഔലിയായുമ്പോ എല്ലാണ്ണും പോയി. ഇതൊക്കെ നമ്മുടെ ഈ വേഷം അല്ലേ? അള്ളാ നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ആരാ ഇപ്പൊ നല്ലവര്? ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ വാള് പറയാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആരാ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചെയ്തു പോകും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ തെറ്റിൽ വീണു പോയാൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. എപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ അബദ്ധത്തിൽ ചെയ്തു പോയൊരു തെറ്റ് വീണുപോയി, പടച്ചവനെ ഞാൻ നിന്നെ ഭയപ്പെടുന്നു, നീ നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു, എന്നെ നീ നാണം കെടുത്തരുത്, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ എന്നുള്ള ചിന്തയോടുകൂടി ഏത് സമയത്തും മനം ഉരുകണം. അപ്പൊ അള്ളാഹ് അവനെ സഹായിക്കും. ഇതിപ്പോ തെറ്റ് സർവ്വസാധാരണമായിട്ട് അവനിപ്പോ അല്ലേ പണ്ട് നായനാര് പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെ ആയ പടച്ചവനെ വിടൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിബിധങ്ങൾ അതുകൊണ്ടാണ് നമ്മളുടെ ദുആ ചെയ്യാൻ പറഞ്ഞത്. ദുനിയാവിലെയും ആഖിറത്തിലെയും നാണക്കെട്ടിൽ നിന്ന് അയ്ബിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യണം നബിയ റസൂലുള്ളാഹി. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഒരാളുടെ അയ്ബാണ്, ഇസ്സത്ത് അതാണ്. യുഇസ്സു മയ്യശാ വയുദില്ലു മയ്യശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഇച്ഛിക്കുന്നവനെ, അവൻ ആഗ്രഹിക്കുന്നവനെ അവാനോളം അല്ലാഹു ഉയർത്തും. അല്ലാഹു ഉദ്ദേശിച്ചാൽ ചിലരെ അല്ലാഹു ഭൂമിക്കടിയിലേക്ക് ഇടിച്ചിറക്കി നിന്നിച്ചു കളയും അത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് ഇസ്സത്തും അഭിമാനവും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ചില ആളുകളൊക്കെ ഭയങ്കര, കുട്ടികളൊക്കെ ചെറുപ്പക്കാർ എവിടെയെങ്കിലും കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി അവർ തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് പിറ്റേ ദിവസം അളിയനളിയ നീ പോടാ പോടാ നിനക്കൊക്കെ നീയല്ല ഇത്ര ആളെ അവളുടെ കൂടെ നടന്നിട്ട് വല്ലതും കിട്ടിയട അളിയാ, എനിക്കെല്ലാം കിട്ടിയട അളിയാ. ഇവൻ പോയി പറയും എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഇവൻ മറ്റേ കൂട്ടുകാരുടെ വിളിച്ച് പറയും നീ എത്ര നീ നടന്നിട്ട് വല്ല ഫായുത ഉണ്ടടാ, നീ ചുമ്മാ ചിരിച്ചിരിച്ച് മെസ്സേജ് വിട്ടതല്ലേ ഉള്ളൂ. ആ മെസ്സേജിന്റെ ഉത്സാരം എനിക്ക് കിട്ടി യഥാർത്ഥത്തിൽ, എന്തിനാ മെസ്സേജ് വിട്ടത്? അങ്ങനെ പറയുന്നവൻ ഏറ്റവും വലിയ അഹങ്കാരിയാണ്, പാവിയാണ്. അവൻ അല്ലാഹു പുറത്തുകൊടുക്കൂല നബിയ റസൂലുള്ളാഹി. ഒരാളൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് രാത്രി പിറ്റേ ദിവസം വന്നിട്ട് തന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, അളിയാ ഞാൻ ഇന്നലെ രാത്രി അവളുമായി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ പ്രവർത്തിച്ചു, ഇങ്ങനെ പ്രവർത്തിച്ചു, അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, രണ്ട് പെഗ്ഗടിച്ചു, വിഭജിച്ചു, ചീട്ട് കളിച്ചു എന്ന് സ്വന്തം കൂട്ടുകാരനോട് ഒരാളെ വിളിച്ചു കോവിയാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കൂല. അവൻ നാളെ ആഖിറത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മനസ്സിലായോ? ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് വിളിച്ചു പറയാ ഞാൻ അങ്ങനെ ചെയ്തളിയാ ഇങ്ങനെ ചെയ്തളിയാ,
അവൻ ഏറ്റവും വലിയ കുറ്റക്കാരനാണ്. കാരണം എന്താ? അവൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ രാത്രി ചെയ്ത തെറ്റ് അല്ലാഹു അത് ഒളിപ്പിച്ചു വെച്ചതാണ്, മറച്ചു വെച്ചതാണ്. പക്ഷേ ഇവനത് രസത്തിന് വേണ്ടി തന്റെ സുഹൃത്തുക്കളോട് പങ്കുവെച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനെയും ജനമധ്യത്തില് നാണം കെടുത്തി. മാത്രമല്ല, അവൻ ഏറ്റവും വലിയ കുറ്റക്കാരനായി അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ കൊണ്ടുവരപ്പെടും. പഠിച്ചവൻ കാത്തിരിച്ചിട്ടെ. ഒരു തെറ്റ് ചെയ്തിട്ട് അത് വിളിച്ചു പറയാനും മറ്റുള്ളവന്റെ മുന്നിൽ സപ്പോർട്ടിന് വേണ്ടി പറയാനും പാടില്ല. ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം, പൊരുത്തം വാങ്ങണം. പ്രശ്നം സംഭവിച്ചു പോയി, നീ പൊരുത്തപ്പെടണം. വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയിക്കണോ രക്ഷപ്പെടണോ ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. പൂർണ്ണമായിട്ട് അല്ലാഹുലേക്ക് മടങ്ങാൻ തൂബു ഇലല്ലാഹി ജമീഅ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ, എല്ലാ ദിവസവും ഞാൻ 70 പരം പ്രാവശ്യം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്ന് ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ഒരു തെറ്റ് ചെയ്യാത്ത പരിശുദ്ധ പ്രവാചകൻ. നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചെയ്യുന്നു അല്ലാൻ എടുക്കല്, എന്നാ എത്ര തെറ്റാ നമ്മൾ ചെയ്യുന്ന ദിവസം തോറും? എത്ര തെറ്റ? നേരം വെളുക്കുമ്പോ തന്നെ, രാത്രി ഉറങ്ങുന്ന എത്ര മണിക്കാ? 12:30. എന്ത് ചെയ്യുമായിരുന്നു? ഖുർആൻ ഓതുമായിരുന്നു, അല്ല കുറച്ച് ഔറാദ് ഉണ്ടായിരുന്നു, കുറച്ച് വലീഫ ഉണ്ടായിരുന്നു, കുറച്ച് ദിക്റുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം തീർത്തപ്പോഴത്തേക്ക് 12:40, 12:50 ആയി പോയി. ആരോടുള്ള ഔറാദ്? വലീഫായിരുന്നു, അക്കച്ചിയായിട്ടുള്ള ഔറാദ് വലീഫായിരുന്നു, അള്ളച്ചിയുമായിട്ടല്ല. അള്ളച്ചി അവിടെ ഉണ്ട്, അള്ളച്ചിയായിട്ടല്ല, അക്കച്ചിയായിട്ടുള്ള ഔറാദും വലീഫയിലും കൂടെ ഇങ്ങനെ മെസ്സേജ് വിട്ടിട്ടിട്ടിട്ട് ഫേസ്ബുക്ക് അങ്ങനെ സംസാരിച്ച് ഇന്ന് കറങ്ങിയടിച്ചൊക്കെ വന്ന് അവസാനമൊക്കെ അല്ല, ഒരു പഞ്ചിങ്ങിൽ അവസാനിച്ചപ്പോഴത്തേക്ക് 12:40 ലാസ്റ്റ് സീൻ 12:50. അതുകൊണ്ട് ഇപ്പോഴത്തെ മുഴുവൻ പെണ്ണുങ്ങളും ആണുങ്ങളുടെ ഒരു പരിപാടിയാണ് ഉടായ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ലാസ്റ്റ് സീൻ ഓഫാക്കിയിട്ടാൽ ഓർത്തോണം ഇത് ഉടായ്പിന്റെ കേസ് കിട്ടാം. എന്തിനാ ഓഫാക്കിയിടുന്നത്? കാരണം ഇതാകുമ്പോൾ ആരെയും അറിയില്ലല്ലോ ഞാൻ എത്ര മണിക്കൂർ ചാറ്റി, എത്ര മണിക്കൂർ ചാറ്റി, എത്ര സമയം വരെ ചാറ്റി എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ലാസ്റ്റ് സീൻ ഓഫ്. ഇപ്പൊ പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഈ ലാസ്റ്റ് സീൻ ഓഫാക്കിയാൽ നീ എത്ര മണി വരെ ചാറ്റി എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ആരോടാ ചാറ്റി എന്നുള്ള സാധനം കണ്ടുപിടിക്കാനുള്ള ആപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ട് വെള്ളം അടിക്കാൻ ആപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ? വെള്ളം അടിക്കാൻ ആപ്പ്, എത്ര പേരാണെന്നറിയാം കോടാലിയുടെ ആപ്പ് എടുത്തുകൊണ്ട് പോയത് വെള്ളം മേടിച്ച്? എത്ര പേര് ആപ്പ് എടുത്തുകൊണ്ട് പോയത്? അതേപോലെ ഈ ആപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, ആപ്പ് നമുക്കൊരു ആപ്പ് തന്നെയാണത്. ഈ കമ്പ്യൂട്ടർ തുറന്നു നോക്കി അതിനകത്ത് ഒത്തിരി ആപ്പുണ്ട്, ഇത് ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പ് കണ്ടുപിടിക്കും ആര് എവിടൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇത് മുഴുവനും കണ്ടുപിടിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഒളിച്ചോടി പോകുന്നവരെയൊക്കെ ഈ പോലീസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നു? അവരെവിടെ എത്തി, ഇന്ന സ്ഥലത്ത് എവിടെ എത്തി, അവിടെ ലൊക്കേഷൻ എന്താണ്, എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് ആ മൊബൈൽ ഓഫ് ആക്കി വെച്ചില്ല എങ്കിൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങൾ? ഇതൊക്കെ ദുനിയാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്താണോ നീ ചർച്ച ചെയ്യുന്നത്, എന്താണോ നീ പ്രവർത്തിക്കുന്നത്, എന്താണോ നീ സംസാരിക്കുന്നത്, ഇത് മുഴുവനും നിന്റെ രണ്ടു വശത്തുള്ള റഖീബും അതീദും രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു വാക്ക് പോലും നീ ഉച്ചരിക്കുകയില്ല, പറയുകയില്ല. ഇല്ലാതെ റഖീബ് അതീദ്, റഖീബ് അതീദ് സേവ് ചെയ്തിട്ടല്ലാതെ, സേവ് ചെയ്തിട്ടല്ലാതെ. കറക്റ്റല്ലേ? ഇന്ന് സേവ് ചെയ്യുന്നില്ലേ നമ്മൾ സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നില്ല അബീബ ഇല്ലേ? ഉറപ്പാണ്. ഇപ്പൊ ഖുർആനും ഇന്നത്തെ യോഗവും ലോകവുമായിട്ട് യോജിച്ച, കാരണം ഒരു ക്യാമറ, ഈ ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട്. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ചുമ്മാ സംസാരിക്കാൻ നിൽക്കരുത്. എവിടെയെങ്കിലുമൊക്കെ പൊതുസ്ഥലത്ത് സംസാരം, ക്യാമറ ഉള്ളിടത്ത് നിങ്ങൾ നോക്കണം, സംസാരവും റെക്കോർഡിംഗ്. വാഹനത്തിൽ നിന്ന് ക്യാമറ ഉണ്ട്, റെക്കോർഡിംഗ് പിടിക്കുന്നുണ്ട്. ചില ഓഫീസുകളിൽ റെക്കോർഡിംഗ് ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും സംസാരം സൂക്ഷിക്കും, സംസാരം സൂക്ഷിക്കും. ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് സംസാരിക്കണേ. എന്തെങ്കിലുമൊക്കെ പിടിക്കുകയോ പറിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നോക്കിക്കണം, നമ്മുടെ സാധനം മോളിൽ ഇരിപ്പുണ്ടെന്ന് നോക്കിക്കണം. അതുകൊണ്ട് നിയമവിരുദ്ധ ആയതുകൊണ്ട് എഴുതി വെക്കണമെന്നാണ് നിയമം, കോടതിയുടെ നിയമമാണ്. ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയിക്കണമെന്നാണ് ജനങ്ങളെ. അതുകൊണ്ടാണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്, CCTV ഉണ്ട് എന്ന് എഴുതി വെക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഈ CCTV ഇപ്പോഴല്ലേ ഇറങ്ങിയത്? ഇതിനു മുമ്പ് CCTV ഇറങ്ങിയിട്ടുണ്ടല്ല അല്ല, അതാർക്കല്ല അറിയോ? വകുല്ല ഇൻസാൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറാ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഓരോ മനുഷ്യരുടെ അവന്റെ ഭാഗധേയം നിർണയിക്കാൻ, അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കഴുത്തിൽ ഒരു ഭാഗധേയത്തിനുള്ള ഒരു കിതാബ് തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മളിപ്പോ സ്കൂളിലും കോളേജിലും ജോലിക്കൊക്കെ പോകുമ്പോ നമ്മൾ ഇവിടെയൊക്കെ വാഹനൊക്കെ വരുമ്പോൾ സാധാരണ അവനാരാ ഇവരാണ് ചീഫ് ഗസ്റ്റ് ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താണ് സാമാന്യ ഒരു മാല ഇടാറില്ലേ, ടാഗ് അല്ലേ? ഈ ടാഗ് ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഇതിപ്പോ നമ്മൾ ടാഗ് ഇങ്ങനെ ഇടുമ്പോൾ അറിയുന്നുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞു വകുല്ല ഇൻസാൻ എല്ലാ മനുഷ്യർക്കും അൽസംനാഹു തായിറഹു ഫീ ഉനുഖി അവന്റെ കഴുത്തിൽ നാം ഒരു ടാഗ് കൊളുത്തിയിട്ടിട്ടുണ്ട്. സൂറത്തു ബനീ ഇസ്രായീൽ. അപ്പൊ അറിയാൻ പറ്റിയത് ആരാ ഇതാരാ? ഇവിടെ അത് വെച്ചോണ്ടല്ലേ നമ്മള് കെൻഫ്രൈയിൽ പോകുന്നത്, ടെക്നോ പാർക്കിൽ പോകുന്നത്, മെഡിക്കൽ കോളേജിൽ പോകുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, എല്ലായിടത്തും ഈ സാധനം ഇങ്ങനെ തൂക്കിയിടുമ്പോ അറിയാം ഗവൺമെന്റ് ഓഫ് കേരള സർക്കാരിന്റെ ആണ്, ഇതെടുത്ത് വെച്ച് നോക്കുമ്പോ അറിയാം. അതുകൊണ്ട് അവിടെ ഇങ്ങനെ കൊണ്ട് പഞ്ച് ചെയ്തിട്ട് അതേക്ക് കയറും. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. സൂറത്ത് ബനീ ഇസ്രായീൽ കുല്ല ഇൻസാൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി എപ്പോഴാണ് അത് എടുക്കുക എന്നറിയോ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ ഇന്ന് നീ പഞ്ച് ചെയ്യണ്ട കേട്ടോ, ഇന്ന് നിന്റെ പഞ്ചിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ, നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനും ആ ടാഗിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്, ആ ഡിസ്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സേവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ നാളെ അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചില്ലേ? ആ പ്രഖ്യാപനത്തിന്റെ ദിവസം വരും നാം അത് പുറത്തെടുക്കും കേട്ടോ. ഖിയാമത്ത് നാളിൽ പുറത്തെടുക്കുമ്പോ കിതാബാ അതൊരു വലിയ പുസ്തകമായിരിക്കും. എങ്ങനത്തെ പുസ്തകമാണെന്ന് പറയട്ടെ? മൻസൂറ തുറന്ന പുസ്തകമാണ് കേട്ടോ. നമ്മുടെ 60 വർഷ കാലയളവില് 100 വർഷ കാലയളവില് നമ്മൾ ചെയ്ത എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാ നന്മകളും തിന്മകളും എവിടെ പോയി എവിടെ വന്നു എന്ത് ചെയ്തു എന്ത് പ്രവർത്തിച്ചു എന്നെല്ലാം ആ കിതാബിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. അത് നമ്മുടെ മുന്നിലേക്ക് നാളെ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് അല്ലാഹു നമ്മളോട് പറയുക, ഇഖ്റാ കിതാബക വായിക്കടോ ആദമിന്റെ മോനെ, ഇത് നിന്റെ ഗ്രന്ഥമാണ്, ഇത് നിന്റെ ഡിസ്കാണ്, ഇത് നിന്റെ ചിപ്പാണ് കേട്ടോ, നിന്റെ കഴുത്തിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട ചിപ്പാണ് കേട്ടോ, ഇതിൽ നിന്റെ സകലമാന ചെയ്തികളുമുണ്ട്. പ്രായപൂർത്തി എത്തിയത് മുതലുള്ളത് മുഴുവൻ ഉണ്ട് അതില്. ഒളിച്ചോടാനൊന്നും പറ്റൂല ആർക്കും. ഈ ഡിസ്ക് ഡിലീറ്റ് ആക്കാൻ പറ്റൂല, ക്ലിയർ ചട്ടടിക്കാൻ പറ്റൂല. പറ്റും ഇവിടെ വെച്ച്,
അല്ലാ ഒരുപാട് ചെയ്തു പോയി, തെറ്റുകൾ ചെയ്തു പോയി. അല്ലാ പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിന്റെ കോടതിയിൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് നിറകണ്ണുകളോടെ ഇരു കരങ്ങൾ ഉയർത്തി അല്ലാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞാൽ ആ ഡിസ്കിനകത്തുള്ള എല്ലാ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തികളെ അല്ലാഹു ഒരൊറ്റ രാത്രി കൊണ്ട് പക്ഷെ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം, അതിനുവേണ്ടി തയ്യാറാക്കണം. എല്ലാം ക്ലിയർ ആക്കി തരും, പുതിയ ഡിസ്കാക്കി തരും. ഇനി ഒന്നുമില്ല, ഇനി അങ്ങോട്ട് പുതിയതാണ് എന്ന് അല്ലാഹു തആല തന്നെ മലക്കളെ കൊണ്ട് പറയും. അങ്ങനല്ലേ ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാല്, ഈ ഉംറ ഹജ്ജ് എന്നൊക്കെ പോകുന്ന പറഞ്ഞാൽ വെറുതെ നമ്മൾ രസത്തിന് പോലല്ല, ഹജ്ജിന് പോവുക ഉംറയ്ക്ക് പോവുക എന്ന് പറഞ്ഞാല് പോയിട്ട് നമ്മളൊരു സെൽഫി എടുത്തുകൊണ്ട് ജനങ്ങളെ മക്കളെ അറിയിക്കലല്ല വേണ്ടത് കേട്ടോ. ദുആയ്ക്ക് ഇജാബത്തുള്ള ഓരോ സന്ദർഭങ്ങളിലും പോയി ആ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയണേ. കരയുമ്പോൾ ഓർക്കണേ അല്ലാ 50 വർഷത്തിനുള്ളിൽ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ഞാൻ, ഞാൻ ചെയ്ത തെറ്റെന്ന് നീയും ഞാനുമായുള്ള ബന്ധമാണ്. ഈ പരിശുദ്ധമായ എന്റെ നെഞ്ച് ചേർത്ത് വെച്ച് നിന്നോട് ചോദിക്കുകയാണ് അല്ലാ, എന്റെ കൽബിന്റെ ഉള്ളിലുള്ള നീ ഒളിപ്പിച്ചു വെച്ച ഡിസ്ക് അത് മലിനമാണ് പടച്ചവരേ, അത് കറുത്തുപോയി പടച്ചവരേ, അത് ഇരുണ്ട് അമാവാസിയാണ് അല്ലാ, അത് പാപങ്ങൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പിപ്പോയി പടച്ചവനെ. അല്ലാഹുവേ ഈ കഅബയുടെ മുന്നിൽ ഞാൻ ഇതാ എത്തി നിറക്കണ്ണുകളോട് നിന്നോട് ചോദിക്കുകയാ അല്ലാഹുവേ, എന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഡിസ്ക് നീ ശുചിയാക്കി തരണയല്ലാ. അങ്ങനെ അവന്റെ ആ ഉംറയുടെ മുഴുവൻ പണി അല്ലാ ഇഷ്ടപ്പെട്ടാൽ ാണ് കേട്ടു. മലക്കുകൾ വിളിച്ചു പറയും യാബിദല്ലാ അല്ലാന്റെ ദാസനേ ഇസ്തഗ്നി ഫീ അൽ അമല ഫീ മാ ബഖിയ, ഇനി വരാനുള്ള നിന്റെ ഭാവി ജീവിതത്തിൽ നന്മകളുമായി നീ മുന്നേറണേ. കഴിഞ്ഞ കാലത്തെ പാപങ്ങളെല്ലാം അല്ലാഹു ഡിലീറ്റ് ചെയ്തു കേട്ടോ. എല്ലാം ഡിലീറ്റ് ആവും, പിന്നെ പേടിക്കണ്ട, പിന്നെ നാളെ കൈ ഒന്നും സംസാരിക്കൂല, പിന്നെ കൈ സംസാരിപ്പിക്കാനുള്ള ഇട വരുത്താൻ പാടില്ല. ഇതാണ് എന്റെ തർത്തീവ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഒന്നും ഇല്ലാന്ന്. ഇതാണ്, ഇതുകൊണ്ടാണ് ഖുർആൻ തുടക്കത്തിൽ പറഞ്ഞത് അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞ അതിന്റെ കാരണം അതാണ്. വിശ്വസിക്കണമെന്ന് പറഞ്ഞ അതാണ്. മരിക്കണ്ടേ, മരിക്കണ്ടേ, മരിക്കണ്ടാത്തവർ കൈപോക്ക്, അവർക്കെന്നെ ചിരി വരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിക്കൂന്നല്ലേ. മരിക്കണ്ടാത്തവർ കൈപൊക്കെന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ ചിരിക്കണമെങ്കിൽ അത് ഉസ്താദ് മണ്ടത്തരല്ലേ ഉസ്താദ് ഈ പറയുന്നത്. ഇപ്പൊ മരിക്കൂന്ന് ഉറപ്പല്ല, അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നില്ലേ. എല്ലാ കാര്യങ്ങളും അള്ള അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇത് മാത്രം അറിയിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് മരിക്കാന്നാണ് അതിന്റെ അർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മരിച്ചു കഴിയണ്ട, മരിക്കാൻ വേണ്ടി നമ്മൾ കടന്നുപോയി. നഊദു ബില്ലാഹ്, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ബെഡിലായി പോയി ആരോഗ്യമുള്ള ബോഡി നടന്നു, ചാടി നടന്നു, നിസ്കരിക്കാൻ പോയി, പള്ളിയിൽ പോയി, എല്ലായിടത്തും പോയി. അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടായിട്ട് പള്ളിയിൽ പോയില്ല, നിസ്കരിക്കാൻ പോയില്ല, അമലുകളൊന്നും ചെയ്തില്ല, പെട്ടെന്ന് ബെഡിൽ വീണുപോയി, പിന്നെ നിസ്കരിക്കാനും പറ്റുന്നില്ല, ഒന്നും പറഞ്ഞ സംസാര ശേഷിയും പോയി, പിന്നെ കണ്ണുനീർ കാണുന്നവരോട് മൊത്തം ആലിമ്യങ്ങൾ വരുന്നത് ആ ചെയ്യാൻ വരുന്നവരൊക്കെ കാണുമ്പോ ഒക്കെ കരച്ചില് കണ്ണിങ്ങനെ ധാരധാരിയായിട്ട് ഒഴുകാണ്. ഇതാണ് കാണുന്നത്. എന്റെ അർത്ഥം എന്താ? എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, ഇബാദത്ത് ചെയ്യാൻ പറ്റിയില്ല, അല്ലാ എന്റെ കൈയും കാലും ഒക്കെ തളർന്നു പോയി, എനിക്കിനി ഒന്നും പറ്റില്ല പടച്ചവനെ. കരയാണ് എന്റെ ആരോഗ്യമുള്ള സമയത്ത്, ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് അഹങ്കാരിയായി തമ്മാടിയായി ജീവിച്ചു. ഇവനിത് അതാ കിടക്കുന്നു, മരിക്കാൻ പോവാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോയില്ലേ, എല്ലാം പോയില്ലേ. ഒന്ന് രണ്ടായത്ത് ഞാൻ പോകാം, ഒന്ന് കേട്ടോളി. ഇതൊക്കെ ഉള്ളത് സംഭവമാണ്, ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. എത്ര ദിവസം നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് കിടക്കും സബീ, എത്ര ദിവസം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏത് സമയത്തും മരണം വരാം, ഏത് സമയത്തും മരണം വരാം. ഇന്നലെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഉസ്താദ് ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വന്നിരുന്നു, രണ്ട് മൂന്ന് ദിവസം പണിഞ്ഞു, നാലാമത്തെ ദിവസം പണിക്ക് വരാമെന്ന് വിളിച്ചു പറഞ്ഞാൽ മരിച്ചു എന്ന്. 32 വയസ്സേ ഉള്ളൂ. നമ്മൾ കരുതി 35 വയസ്സുകാരൻ 25 വയസ്സുകാരൊന്നും മരിക്കൂല.
എല്ലാ ഈ കളവന്മാരെ മരിക്കുള്ളന്ന. കളവന്മാർ അടിപൊളിയായിട്ട് ജീവിക്കുകയാണ്, ചെറുപ്പക്കാരെ പടിച്ചടിച്ചു പോണത്. വയസ്സന്മാര് പള്ളിയിൽ പോയാലും വയസ്സന്മാരാണ്. കൊറോണ വന്നിട്ട് വയസ്സന്മാരല്ല മരിച്ചത്, കൊറോണ വന്ന് മരിച്ച മൊത്തം ചെറുപ്പക്കാരാ അല്ലേ? എത്ര യുവതികൾ വിധവകളായി, എത്ര യുവതികൾ വിധവകളായി, കുഞ്ഞു കുഞ്ഞു മക്കളെ വെച്ചിട്ട് വാപ്പ പോയി മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്, 35 വയസ്സ് 32 വയസ്സ്, 40 വയസ്സിന്റെ ഉള്ളില്, 45 വയസ്സിന്റെ ഉള്ളില് എത്രയോ ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയത്. വയസ്സായവർ വളരെ തുച്ഛം. 106 വയസ്സുള്ള ഖദീജ ഉമ്മ മലപ്പുറത്ത് ഇപ്പോഴും വെടിക്കുരു പോലെ ജീവിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രാഹത്താട്ടിരിക്കുകയാണ്. കൊറോണ വന്ന് 2 പ്രാവശ്യം മരിച്ചില്ല. എന്ന ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് വന്നു. 1500 കോടിയുടെ ഉടമസ്ഥനായ ബോംബെയിലെ ബോഡി ബിൽഡർ അടിച്ചുപോയി, സമ്പാടിച്ചുപോയി. ഈ അടുത്ത സമയത്ത് 2-3 സിനിമ സ്റ്റാർമാർ ഭയങ്കര ഫിലിം സ്റ്റാറാ. കർണാടകയിലെ, ആന്ധ്രയിലെ ചെറുപ്പക്കാർ, 40 വയസ്സ് 35 വയസ്സ്, ജിമ്മിന് പോന്ന പറ ജിമ്മ് ചെയ്തോണ്ടിരുന്ന പോന്ന അറ്റാക്ക് വന്ന് മരിച്ചു. 40 വയസ്സിനകത്ത് ചെറുപ്പക്കാർ വായിച്ചിരുന്ന പത്രത്തിൽ. ചെറുപ്പക്കാരാണ്, ഫിലിം സ്റ്റാറാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മരണത്തിന് ഇപ്പൊ ഇത് നീ ചെറുപ്പക്കാരനാണെന്നോ മലക്കുൽ മൗത്തിനോട് ഇതങ്ങനെ പറഞ്ഞിട്ട് വല്ല കണ്ടയാ അളിയെ ഇപ്പൊ പറയലേ, ഞാൻ ചെറുപ്പക്കാരനെ, എന്റെ ലൈഫ് ഞാൻ അടിച്ച് ആസ്വദിച്ചിട്ടില്ല. അളിയൻ പോയിട്ട് ഒരു 30 വർഷം കഴിഞ്ഞിട്ട് വരി. പറഞ്ഞുവിടാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞുവിടാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞത് നല്ലപോലെ ശ്രദ്ധിച്ച് കേക്കണേ. മരണത്തിന്റെ കാര്യം പറഞ്ഞു പേടിച്ചൊന്നും ഓടിയിട്ടൊന്നും കാര്യമില്ല. മലക്കുൽ മുഖത്ത് റബ്ബർ തോടത്തി ഒളിച്ചിരിക്കും. പേടിച്ചിട്ടൊന്നും കാര്യമില്ല ബിവേ, എന്തിനാ പേടിക്കുന്നത്? അള്ളാ അമ്മക്ക് നിശ്ചയിച്ച സമയത്ത് പോവും. അത് ഇനി ഏത് ഐസിയുയിൽ കൊണ്ടിട്ടാലും അള്ളാ നിശ്ചയിച്ച ഒരു സമയമുണ്ടോ, ആ സമയത്ത് അത് പോയിരിക്കും. അതിലൊന്നും പേടിച്ചിട്ട് ഒരുത്തൻ പറ നീ നാളെ ചാവൂടാ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവൻ ചാവൂല്ല. അങ്ങനെ പേടിക്കേ വേണ്ട. നീ നാളെ ചത്തുപോകുന്നെങ്ങാനും പറയുന്നത് കൊണ്ട് നമ്മളങ്ങനെ ചാവൂല. എങ്ങനെ ചാവും? പക്ഷവന്റെ തീരുമാനം വേണ്ടേ? ഖുർആൻ പറഞ്ഞ മക്കല്ലേ ഇത്. يا ايها الذين امنوا لا يسخر قوم من قوم عسى يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون. അള്ളാഹുവിൽ നിന്ന് ദുനിയാവിലത്തെ ജീവിതവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ പ്രതാപവും നിങ്ങളുടെ മക്കളും നിങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ, അതിൽ നിന്ന് നിങ്ങളെ വിസ്മരിപ്പിക്കാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ. ഞാനിപ്പോ മരിക്കില്ല, എനിക്ക് ആയുസ്സുണ്ട്, ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാണ്, ഞാൻ യുവകോമളനാണെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കണ്ട കേട്ടോ. അങ്ങനെ ആരെങ്കിലും അങ്ങനെ മുഴക്കുകയും അവൻ ദുനിയാവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു, ആഖിറവുമായി പുലബന്ധമില്ലാതിരുന്നാൽ അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ചെയ്തു വെക്കണേ. അങ്ങനെ മലക്കുൽ മൗത്തും പരിവാരങ്ങളെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ, റൂഹിനെ പിടിക്കുന്ന സമയത്ത് നീ വിലപിക്കുകയാണ് അല്ലാഹ്, കുറഞ്ഞ സമയം കൂടി നീ നീട്ടി തന്നാൽ അല്ലാഹുവേ അല്ലാഹുവേ എന്നെ നീ മരിപ്പിക്കാതെ ഒരു 2 മാസം കൂടി നീ സമയം തന്നാൽ, എത്ര കോടി വേണമെങ്കിലും ഞാൻ സദഖ ചെയ്യാം, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും വാരിയെറിയാം, എന്റെ സമ്പത്ത് മുഴുവനും നിനക്ക് നൽകാം.